എറണാകുളം ജില്ലയിൽ ഇന്ന് 79 സ്ഥലങ്ങളിൽ വാക്സിനേഷൻ നടക്കുന്നുണ്ട്. 16 ഇടത്ത് കോവാക്സിനും മറ്റിടങ്ങളിൽ കോവിഷീൽഡുമാണ് ലഭ്യമാക്കുക. ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, കോവിഡ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വാക്സിൻ ലഭിക്കും. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ടെലിഫോൺ ലൈനിലാണ് ശ്രീകാന്ത് ഉള്ളതെന്ന് തോന്നുന്നു. പറയൂ ശ്രീകാന്ത്. എറണാകുളം ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം സംസ്ഥാനത്തെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. എറണാകുളം ജില്ലയിൽ ഇന്ന് 79 സ്ഥലങ്ങളിൽ വാക്സിനേഷൻ നടപ്പാക്കും. ഇത് വലിയ വർധനവാണ് ഈ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. 16 ഇടത്ത് കോവാക്സിനും മറ്റിടങ്ങളിൽ കോവിഷീൽഡും ലഭ്യമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, കോവിഡ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് വാക്സിനേഷൻ ലഭിക്കും. എല്ലാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും പോലീസിന്റെ സംരക്ഷണവും നിയന്ത്രണവും ഉണ്ടാകും. നേരത്തെ ഹൈക്കോടതി പോലീസിന് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രണം ഉണ്ടാവുക. തിക്കിത്തിരക്കി ആളുകൾക്ക് വാക്സിനേഷൻ എടുക്കാൻ സാധിക്കില്ല. അവരവരുടെ സമയമാകുമ്പോൾ മാത്രമേ കയറി വാക്സിനേഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് തിക്കും തിരക്കും ഉണ്ടാക്കുന്ന പക്ഷം പോലീസിന്റെ ഭാഗത്തുനിന്നും കേസടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ശ്രീകാന്താണ് കൊച്ചിയിൽ നമുക്കൊപ്പം ചേർന്നത്.